കർത്താവ് ശക്തമായി ഉപയോഗിക്കുന്നവർ നിലനിൽക്കണം. അസാധാരണമായ ദൈവകൃപയിൽ അവർ നിലനിൽക്കണം. അവർ രാജ്യങ്ങൾക്ക് പ്രയോജനമുള്ളവരാകണം. അവർ കോണ്ടിനൻ്റുകൾക്ക് പ്രയോജനമുള്ളവരായി തീരണം. ഹാലലൂയ. അങ്ങനെ ദൈവരാജ്യം ഈ ദേശത്ത് രാജ്യങ്ങളിൽ എസ്റ്റാബ്ലിഷ് ആയി തീരണം. ആമേൻ. അതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സഭയെയും വിവിധ പ്രവർത്തനങ്ങളെയും അഭിഷക്തന്മാരെല്ലാം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അസാധാരണം ഒരു ആത്മതലത്തിൽ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ഒന്ന് രണ്ട് മെമ്പേഴ്സോട് വന്നിട്ടുണ്ട്. ഞാൻ ജിൻസേജ് മാത്രം കണ്ടു, പ്രയോജനമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവരെല്ലാം നിങ്ങളുടെ സഭയോട് വളരെ അഭികാമ്യമുള്ളവരാണ്. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ അല്പനിമിഷം ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. തുടർന്നുള്ള നിമിഷങ്ങൾ നമ്മൾ അല്പനിമിഷം ദൈവത്തിൻ്റെ വാനം ചിന്തിക്കുന്നതിന് മുൻപായി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവത്തോട് പ്രതികർത്താവെ ഇന്ന് പകലിൽ എന്നോട് സംസാരിക്കണമേ. ഹാലലൂയ. കർത്താവ് പറയുന്നത് ആഗ്രഹമുള്ളവരോട് ദൈവം സംസാരിക്കും. ഇന്ന് പകൽക്കാലം എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ചേ. എന്നിട്ട് നിങ്ങൾ ദൈവത്തോടൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ, കർത്താവേ ഇന്ന് പകലിൽ നീ എന്നോട് സംസാരിക്കണം, ഇന്ന് പകലിൽ നീ എന്നോട് ഇടപെടണം. ഹാലലൂയ. കർത്താവേ ഇന്ന് പകലിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യണം. ഹാലലൂയ. ഈ സഭയിൽ വലിയൊരു പകർച്ച പിന്നെയും കർത്താവ് പകർന്നുകൊണ്ടിരിക്കണം എന്ന് നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹാലലൂയ. അന്യഭാഷ പ്രാപിച്ച എല്ലാവരും ഒരു നിമിഷം അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് ഇന്ന് പകലെ കർത്താവ് മുൻ നിയമിച്ചു വെച്ച ചില അഭിഷേകത്തിന്റെ തലങ്ങളെ കർത്താവ് ഇന്ന് പകൽക്കാലം ഓപ്പൺ ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അസാധാരണമായ ദൈവപ്രവൃത്തികൾ നിന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെട്ട് വരട്ടെ. ഹാലലൂയ. ഇരുളിനോട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ആ പിതാവിന്റെ പുത്രന്മാരായി ഇന്ന് പകലിൽ ഞങ്ങളെ ദൈവം വേർതിരിച്ചത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ കർത്താവ് രാജ്യങ്ങളെ മാറ്റുന്ന, സമൂഹത്തെ മാറ്റുന്ന, വ്യക്തി ജീവിതങ്ങളെ മാറ്റുന്ന, കുടുംബങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ ദിവ്യമായ അഭിഷേകം ഇന്ന് പകലിൽ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. നിന്റെ ജനത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ പിടിച്ചു കെട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ചകറ്റുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. കർത്താവ് അവിടുത്തെ അഭിഷക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കൂടുമ്പോൾ കർത്താവ് മാളിക മുറിയിൽ ഇറങ്ങി വന്നതുപോലെ അസാധാരണമായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. എല്ലാ മാന മഹത്വ തിരുമേനി എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ദേവദാസൻ ടെസ്റ്റിമണി പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാണ്. 15-ാമത്തെ വയസ്സിൽ കർത്താവിനെ വിളിച്ചുകൊണ്ട് ബൈബിൾ കോളേജിൽ പോയൊരു മനുഷ്യനാണ് ഞാൻ. കർത്താവുമായിട്ട് വളരെ വ്യക്തിപരമായ ബന്ധം എൻ്റെ ജീവിതത്തിൽ വന്നത് 2010-ലാണ്. 2010-ൽ കർത്താവ് ജീവിതത്തിൽ ഒരു സാധാരണമായ നിലവാരത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അന്നൊക്കെ എൻ്റെ സെമിനാറിലെ പഠനം കഴിഞ്ഞു. 4 വർഷം മലബാർ തിയോളജിക്കൽ കോളേജിൽ, 4 വർഷം ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാറിൽ പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ മലബാർ തിയോളജി കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ജീവിതത്തിൽ വലിയ പരാജയബോധം തോന്നുന്നൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാത്ത ആ ഒരു കാലഘട്ടത്തിൽ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഒരു വെളിപ്പാട് തന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അവനാണ് നിന്നെ ജയിപ്പിക്കുന്നത്, നീയല്ല ജയിക്കുന്നത്. അന്ന് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. എൻ്റെ പരിശ്രമങ്ങളിൽ നിന്ന് എൻ്റെ ജയത്തെ ഞാൻ മാറ്റിയിട്ട് ക്രിസ്തുവിലുള്ള ആശ്രയത്തിലൂടെ ഞാൻ ജയിക്കാൻ തുടങ്ങി. ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഞാൻ ദൂത് പറയുക, പരിശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് നീ ക്രിസ്തുവിൽ ആശ്രയിച്ച് തുടങ്ങുമ്പോൾ മുതൽ നിന്നെ ജയോത്സവമായി നടത്തുന്ന യേശുവിൻ്റെ പ്രവൃത്തി ഈ നിമിഷം മുതൽ നിന്റെ മേൽ വ്യാപരിക്കാൻ പോവാം. തോറ്റു എന്ന് തോന്നുന്ന, തോൽക്കുന്നു എന്ന് തോന്നുന്ന, ഇനി ജയിക്കയില്ല എന്ന് തോന്നുന്ന നിന്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് ജയിക്കുമെന്ന പ്രതീക്ഷകളെ മണ്ണിട്ട് മൂടി വെച്ചിരിക്കുന്ന ആ മണ്ഡലത്തിൽ നിന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, നിന്റെ പ്രവൃത്തി നിർത്തിയിട്ട് നീ യേശുവിൽ ആശ്രയിക്കാൻ തുടങ്ങുക. നീ ഇന്ന് മുതൽ ജയിക്കാൻ തുടങ്ങുക. അന്ന് മുതല്
കർത്താവ് ഇങ്ങനെ ഓരോ ജീവിതത്തിൽ പരാജയപ്പെട്ട് ഇനി ജയിക്കുകയില്ല എന്ന് തോന്നിച്ച മണ്ഡലങ്ങളിൽ ജയിക്കാൻ തുടങ്ങി. ജയിക്കാൻ തുടങ്ങിയപ്പോൾ ധൈര്യം വർദ്ധിക്കാൻ തുടങ്ങി. ധൈര്യം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 2012 ആയപ്പം, അപ്പോൾ 2010 കർത്താവ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, ഞാൻ കോളേജിലെ ടീച്ചറാണ്, കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു, എൻ്റെ പഠിപ്പിക്കലെല്ലാം മാറാൻ തുടങ്ങി. ഞാൻ ക്ലാസ്സിൽ ഹീബ്രു ലിറ്ററേച്ചേഴ്സ് പഠിപ്പിക്കാൻ ക്ലാസ്സിൽ പോയ മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പണി ഇതല്ല, വേറെ ചില കാര്യങ്ങളാണ് എൻ്റെ പണിയും തോന്നി. അന്ന് ഞാൻ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു, പിന്നെയും വീട്ടിലോട്ട് തന്നെ പോയി. വീട്ടിൽ ജീവിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടൊന്നും ഉണ്ടായിട്ടല്ല. ഒരു കാര്യം അന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചു, ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. ബിജു, കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്നതും പുഴുവരിക്കുന്നതും തുരുമ്പെടുക്കുന്നതുമായി ഈ ഭൂമിയിൽ നിനക്ക് നിക്ഷേപം വേണ്ട. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. നിന്റെ ഹൃദയം നിക്ഷേപത്തിൻ്റെ മേളിൽ ഇരിക്കാനുള്ളതല്ല, നിന്റെ ഹൃദയം എൻ്റെ കൂടെ ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട, നിനക്ക് വേണ്ട സമയത്ത് വേണ്ടത് നൽകുന്ന ഒരു ദൈവം ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ കണ്ണു തുറന്ന് ആകാശത്തിലെ പറവനെ നോക്കണം, നീ കണ്ണു തുറന്ന് വയലിലെ താമരനെ നോക്കണം. അത് ശലോമോനേക്കാൾ നന്നായി ചമഞ്ഞിരിക്കുവാണ്, അതിനെ ചമയിപ്പിക്കുന്നവൻ ഞാനാണ്. ഈ വെളിപ്പാട് നീ ഒന്ന് തിരിച്ചറിയണം. അങ്ങനെ ഈ ചെറിയ സൃഷ്ടികളെ ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യനായ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനായ നിന്നെ ഞാൻ എത്ര നന്നായി നോക്കും. അതുകൊണ്ട് നാളുകളെ കുറിച്ച് വിചാരപ്പെടണ്ട, നിനക്ക് വിചാരപ്പെടാൻ ഞാൻ ചില സാധനങ്ങൾ തരാം. അതിൻ്റെ ഒന്നാമത്തെ പേര് എൻ്റെ രാജ്യം, രണ്ടാമത്തെ പേര് എൻ്റെ നീതി. നീ എൻ്റെ രാജ്യത്തെക്കുറിച്ചും എൻ്റെ നീതിയെക്കുറിച്ചും നീ വിചാരപ്പെടാൻ തുടങ്ങിയ നിന്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ വിചാരപ്പെടാൻ തുടങ്ങും. ഈ സഭയോട്, സഭയുടെ ആവശ്യത്തോട് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് പറയുക, നിങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ചും ദൈവനീതിയെ കുറിച്ചും നിങ്ങൾ വിചാരപ്പെടുന്ന കൊണ്ട് നിങ്ങളെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു സ്വർഗമുണ്ട്. അവൻ വഴികള് നിങ്ങൾക്കായി തുറക്കാൻ പോവാ. റോലോബോ ഇത് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഒന്നുമില്ലായ്മയുടെ എൻ്റെ വീട്ടിലേക്ക് ഒന്നുമില്ലാത്തവനായി, ഒരു ശുശ്രൂഷയുടെ ലേബലും ഇല്ലാത്തവനായി തിരിച്ചു പോയി. ദൈവരാജ്യം എന്താണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് അന്വേഷിക്കും. അതുവരെ 8 വർഷം സെമിനാരി പഠിച്ചെങ്കിൽ ഈ ദൈവരാജ്യം, ദൈവനീതി എന്നതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാനുള്ള ഒരു ബോധ്യമൊന്നും അന്ന് ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ ഫോക്കസ് ഫിലോസഫി പഠിക്കണം, തിയോളജി പഠിക്കണം, സൈക്കോളജി പഠിക്കണം, ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഫോക്കസ്. അപ്പം ദൈവരാജ്യം, ദൈവനീതി ഇതൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് ഹൃദയത്തിന് അന്തർഭാവം പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. മോനെ, നീ അധികം ദിവസത്തെക്കുറിച്ച് പ്രൊജക്റ്റ് ചെയ്യേണ്ട, ഇന്നാണ് നിൻ്റെ ദിവസം. ഹലോ, ഇന്നാണ് നിൻ്റെ ദിവസം. നാളുകളെക്കുറിച്ച് നീ വിചാരപ്പെടണ്ട, അതത് ദിവസത്തിന് അതത് ദിവസത്തെ ദോഷം മതി. ഹല്ലേലൂയ, നിനക്ക് ഇന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ ഇന്നത്തേക്ക് വേണ്ടത് ഞാൻ ആ സമയത്തോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽക്കാല സഭയോട് ദൂത് പറയുക, നിന്റെ ഓരോ മൊമെന്റിനോടും, നിങ്ങളുടെ ഓരോ മിനിറ്റിനോടും, നിങ്ങളുടെ ഓരോ മണിക്കൂറിനോടും, നിങ്ങളുടെ ഓരോ ദിവസത്തോടും സൃഷ്ടാവ് കൽപ്പിച്ചിട്ടുണ്ട് ഉണ്ടായി വരാൻ. ഉണ്ടായി വരും, ഉണ്ടായി വരും. ചിന്തിക്കൽ നിങ്ങളുടെ പണിയല്ല, ചിന്തിക്കൽ സമയത്തിൻ്റെ പണിയാണ്. ആ സമയം ഇരുന്ന് എന്നെ കുറിച്ച് വേവലാതിപ്പെട്ടോണ്ടിരിക്കുക, ഇവൻ ഇന്ന സമയത്ത് ഇന്നത് കൊടുക്കണമല്ലോ, ഇന്ന സമയത്ത് ഇന്ന സംഭവം എത്തിച്ചു കൊടുക്കണമല്ലോ എന്ന് നിങ്ങളെക്കുറിച്ചും വേവലാതിപ്പെട്ടോണ്ടിരിക്കുക. ഈ സഭയ്ക്ക് വേണ്ടി, ചർച്ച ഉണ്ടാകാൻ വേണ്ടി സമയം ഇങ്ങനെ വേവലാതിപ്പെട്ടോണ്ടിരിക്കുക. പാസ്റ്റർ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരുന്ന പ്ലാൻ അനുസരിച്ച് സഭ ഉണ്ടാകാൻ വേണ്ടി പണം കൈവച്ചിരിക്കുന്നവരെ അവർ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതെങ്ങനെയാ കയ്യിലൊന്ന് എത്തിക്കുക എന്ന് വിചാരിച്ച് അവർ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുക. സമയത്ത് നിങ്ങളുടെ കയ്യിൽ വരും, സമയത്ത് നിങ്ങൾ സഭ പണിയും, സമയത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അസാധാരണമായ ശുശ്രൂഷകളുടെ പെരിഫറൽ അറേഞ്ച്മെന്റുകൾ ദൈവം തുറക്കും. ഹല്ലേലൂയ. അങ്ങനെ തുറക്കാൻ തുടങ്ങി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പം 2012 എന്നോട് കർത്താവ് പറഞ്ഞു. 2012 മുമ്പ് എന്നോട് ഒത്തിരി ദൂത് പലരും പറഞ്ഞു, 10 മുമ്പ് ഒത്തിരി ദൂത്,
നീ ഇങ്ങനെ രാജ്യങ്ങളിൽ ഇങ്ങനെ പറക്കും, പല കാര്യങ്ങൾ ചെയ്യും, പത്ത് വരെ പറന്നിട്ട് ഒരു സംഭവം ഒന്നും ജീവിതത്തിൽ നടന്നിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ തിരിച്ചറിയാനും അത് ചെയ്യാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പം 2010 കർത്താവ് ദൂത് പറഞ്ഞു, നീ ഈ വർഷം 3 മാസമാകുമ്പോൾ നിന്റെ മിനിസ്ട്രി ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറ്റാൻ കർത്താവ് വഴികളെ തുറക്കാൻ പോവുക. 3 മാസം ഞാൻ, നമ്മൾ ഒത്തിരി ദൂത് കേട്ടിട്ടുണ്ട്, ഈ ദൂതും ആ കാറ്റഗറി വെച്ചേക്കും, പക്ഷേ ഐ വാസ് സോ സാറ്റിസ്ഫൈഡ്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഞാൻ സന്തോഷിക്കുക, കാരണം എന്താണെന്ന് അറിയുമോ, ഈ കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ വെളിപ്പാടും സന്തോഷവും എൻ്റെ ഹൃദയത്തിൽ വിട്ട് മാറുന്നില്ല. എനിക്ക് ദൂത് നടന്നാലും കുഴപ്പമില്ല, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ദൈവ സാന്നിധ്യം കൂടെ നടന്നാൽ മതി, കർത്താവിൻ്റെ ഇഷ്ടം എൻ്റെ കൂടെ നടന്നാൽ മതി, കർത്താവുമായിട്ടുള്ള ബന്ധം എനിക്ക് തുടർന്നാൽ മതി. ഇതെൻ്റെ ഹൃദയത്തിൽ, ദൂത് നടന്നാലും എവിടെ പോയാലും പോയില്ലെങ്കിലും എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമായി എനിക്ക് ചലിക്കണം എന്ന് ഞാനിങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി. 3 മാസം 27 എനിക്കൊരു കോള് വന്നു, നിന്നോട് കർത്താവ് വിദേശത്ത് പോകാനുള്ള എന്തെങ്കിലും ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞൊരു കോള്. അങ്ങനെ പെട്ടെന്ന് 2012 9 മാസത്തിൽ കുവൈറ്റിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ അയച്ചു. അവിടെ വളരെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ചർച്ചിലെ വിശ്വാസികളിവിടെ ഉണ്ട്, ജിൻസേച്ച് മാത്രമേ കണ്ടുള്ളൂ. പ്രയജനം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പ്രയജനം ഉണ്ടോ? ഇല്ല, ജിൻസേച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങനെ കുവൈറ്റിൽ ഒരു സഭയായി തുടങ്ങുവാൻ, അങ്ങനെ ഒരു ചെറിയ സഭയായി വളർച്ച പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. പാസ്റ്റർ സുധിത് ജെയിംസ് ഞങ്ങളോട് പറഞ്ഞ ഓരോ ആത്മീക ദൂതുകളും അച്ചട്ടായി ജീവിതത്തെ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ, ഞാൻ കുവൈറ്റിൽ വളരെ പതറി നിൽക്കുന്ന സമയത്ത് എന്നെ നിലനിർത്തിയ ഒരു വെളിപ്പാടായിരുന്നു അദ്ദേഹം, ഒരു ദൂതായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത്. എന്നോട് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടൊരു ദൂത് പറഞ്ഞു, നിന്നെ ഞാൻ കുവൈറ്റിൽ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുക. കുവൈറ്റിൽ നിന്നിട്ടുള്ളവർക്കറിയാം, കുവൈറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ശിവിച്ചാൽ കുവൈറ്റിൽ വന്നിട്ട് 2 ആഴ്ച ഞാൻ പറഞ്ഞു, എനിക്കിവിടെ വിസയും വേണ്ട, എനിക്കിവിടെ താമസിക്കും വേണ്ട, മോളെ നീ ഒരു കാര്യം റിസൈൻ ചെയ്ത് നാട്ടിലോട്ട് പോരെന്ന് പറഞ്ഞു വൈഫിനോട് പറഞ്ഞിട്ട് അടുത്ത നിമിഷം പുള്ളി ഇങ്ങോട്ട് വിസയൊക്കെ ക്യാൻസൽ ചെയ്ത് തിരിച്ച് അത്തിക്കത്തേക്ക് തിരിച്ചു വരാൻ ഒറ്റയായി തീർന്നു. ശിവിച്ചാൻ ഓർത്ത് എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പം കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു പരിസ്ഥിതിയിൽ നമ്മൾ വേവറ്, ഇപ്പം നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു പ്രതിസന്ധികളാണ് ഇതെല്ലാം. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കർത്താവിൻ്റെ അഭിഷേകം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ കുവൈറ്റിൽ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുകയാണ്, നിന്നെ ഞാൻ കുവൈറ്റിൽ വ്യാപിപ്പിക്കും. അങ്ങനെ കുവൈറ്റിൽ ഇപ്പം ഒരു സഭയായിരുന്ന ഞങ്ങൾ ഇപ്പോൾ 3 സഭയായി അതിങ്ങനെ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗ്രേസ് ഇൻ്റർനാഷണൽ ചർച്ച് എന്നാണ് ഞങ്ങളുടെ ചർച്ചിൻ്റെ പേര്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഈ കൂട്ടത്തിൽ നിങ്ങളോട് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ആമേൻ. സ്വർഗത്തിലെ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. അപ്പം നമ്മൾ എപ്പോഴും തിരിച്ചറിയുക, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി വചനത്തിൻ്റെ വെളിപ്പാട് നമ്മൾ ചലിക്കാൻ തുടങ്ങുമ്പം നമ്മുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങളാണ്. ഇന്ന് എന്നോട് കർത്താവ് പറഞ്ഞ ആ ദൂതിലേക്ക് ഞാൻ പെട്ടെന്ന് കടന്നു വരുവാണ്. നമ്മുടെ സമയം കൂടെ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യണം. എനിക്ക് സമയം വലിയൊരു പ്രശ്നമാണ്, സമയം പോകുമെന്ന് അറിയത്തില്ല പ്രസംഗിച്ച് കഴിയുമ്പം, അതാണ് എൻ്റെ ഒരു വലിയ പ്രശ്നം. ഓക്കെ, നമുക്ക് ഒന്നേ കാലം ഒരു സമയമുണ്ട്, പെട്ടെന്ന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണം. നമുക്ക് ഒന്ന് രണ്ട് കാര്യം കർത്താവിനോട് ഇടപെട്ട് ഒന്ന് രണ്ട് കാര്യം നിങ്ങളോടൊന്ന് പകൽക്കാലം എനിക്ക് സംസാരിക്കാൻ, ഞാൻ നിയോഗത്തോടെ ദൈവസന്നിധാനത്തിലായിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ വാക്യം വായിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോസ്തലന്മാരൊക്കെ ലേഖനം എഴുതുന്നത് നിങ്ങളെല്ലാവരും വായിക്കുന്ന സുപരിചിതമാണ്. നിങ്ങളെല്ലാവരും ലേഖനം വായിക്കാറുണ്ട് തീർച്ചയായിട്ടും. ആദ്യത്തെ ഒരു ഭാഗങ്ങളിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, 3 കാര്യങ്ങൾ എപ്പോഴും ലേഖനങ്ങളുടെ ആദ്യ പാദങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒന്നാമതായി അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞൊരു കാര്യമാണ്, ചില സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എന്താണ് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ? രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അപ്പോസ്തലന്മാർ ദൈവത്തിന് നന്ദി പറയുക. ഞാൻ പലപ്പോഴും നമ്മൾ ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിലൊക്കെ വന്ന് സ്തോത്രം പറയാൻ പറയുമ്പോൾ കൂടുതൽ ഞാനിങ്ങനെ ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും. അയാൾ സ്തോത്രം പറയാൻ പറയുമ്പോൾ ഞാൻ സ്തോത്രം പറയും, അയാൾ ഹല്ലേലൂയ പറയാൻ പറയുമ്പോൾ ഞാൻ ഹല്ലേലൂയ പറയും, അദ്ദേഹം കൈ വീശാൻ പറയുമ്പോൾ ഞാൻ വീശു, പല കാര്യങ്ങൾ ഞാൻ ചെയ്യും. പക്ഷേ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തിനൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. അതിൽ സ്തോത്രത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ സഹിഷ്ണുതയ്ക്കായി സ്തോത്രം, നിങ്ങളുടെ സ്നേഹത്തിനായി സ്തോത്രം, നിങ്ങളുടെ വിശ്വാസത്തിനായി സ്തോത്രം. അത് ലോകത്തിൽ പ്രസിദ്ധമായി. അപ്പോൾ വ്യത്യസ്തമായ ചില സ്തോത്രങ്ങളുടെ വെളിപ്പാട് അപ്പോസ്തലനുണ്ട്. മൂന്നാമതായി ആദ്യ പാദങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, തൻ്റെ പ്രാർത്ഥനയുടെ വെളിപ്പാട്. നമ്മൾ പെരിഫറലായിട്ടുള്ള
കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വീടില്ലാത്തവർക്ക് വീടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും, പല കാര്യങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുമ്പം അപ്പോസ്തലന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകത്തെ കണ്ണ് തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. വളരെ വ്യത്യസ്തമായ പ്രാർത്ഥന. അപ്പം മൂന്ന് കാര്യങ്ങളെ, ഒന്നാമത് ചില ഡിക്ലറേഷൻസ് ആണ് ഉണ്ടാകട്ടെ എന്നുള്ള കൽപ്പനകൾ, രണ്ടാമതായിട്ട് സ്തോത്രത്തെക്കുറിച്ചുള്ള റൈറ്റ് ആയിട്ടുള്ള വെളിപ്പാട്, അവർ പറയുന്ന ഓരോ സ്തോത്രത്തിനും അവരുടെ ഹൃദയത്തിൽ ചില ആശയങ്ങൾ, ചില വെളിപ്പാടുകൾ അവരുടെ ഉള്ളിലുണ്ട്. മൂന്നാമത്തേത് പ്രാർത്ഥനയുടെ വെളിപ്പാട്. അവർ പ്രാർത്ഥിക്കുന്നത് ഒരു സഭയ്ക്ക് വേണ്ടിയൊക്കെ ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ സഭയെ അടുത്ത ഒരു ആത്മ നിലവാരത്തിലേക്ക് അവർ കയറ്റിച്ചേർക്കും. ഇന്ന് പകലിൽ ഈ സഭയുടെ മേലെ ആ ഒരു വെളിപ്പാട് കർത്താവ് പകരും. നിങ്ങൾ ഇനി ചില കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അത് ഉണ്ടായി വരും. ക്രിസ്തുവിൽ ഈ എഫേസസിൽ ലേഖനം എഴുതുമ്പം ആരാ അവരവിടെ എഴുതിയിരിക്കുന്നത്? വലിയ അപ്പോസ്തലന്മാരൊന്നും അല്ല അവര്. അവരോട് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തു യേശുവിൽ വിശുദ്ധന്മാരും ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവരും. രണ്ടു കാര്യം, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരാണ്. അപ്പൊ അങ്ങനെ ഉള്ളവരോട് പറയുകയാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ഉണ്ടാകട്ടെ എന്ന് സത്യത്തിൽ ആരാ പറയുന്നേ? ആരാ പറയുന്നേ? ദൈവം പറഞ്ഞല്ലേ, ദൈവം ഇരുളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ ആദ്യം വിശ്വസിച്ച ദൈവം ഇരുളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പം ഈ സൂര്യൻ ഉണ്ടാകട്ടെ, ചന്ദ്രൻ ഉണ്ടാകട്ടെ എന്നൊക്കെയായിരുന്നു ഞാൻ ആദ്യ കാലഘട്ടം തിരിച്ചറിഞ്ഞത്. എന്നാൽ കൊരിന്ത്യ ലേഖനം രണ്ട് കൊരിന്ത്യ ലേഖനം ഞാൻ വായിച്ചപ്പോഴാണ് ഇരുളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച ദൈവം അവൻ്റെ വെളിച്ചം എന്ത് ചെയ്തു? അവൻ്റെ പുത്രൻ്റെ മുഖത്ത് തേജസ് പ്രകാശിച്ചു, അത് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു. അപ്പൊ ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച വെളിച്ചം, ആ നിത്യമായ സുവിശേഷത്തിന്റെ ആ വെളിച്ചം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ പ്രകാശിച്ചിട്ട് ഈ ലോകത്തിന്റെ വെളിച്ചമാക്കി നമ്മെ മാറ്റുന്ന ഒരാത്മതലം ഉണ്ടാകട്ടെ എന്നാ ദൈവം കൽപ്പിച്ചേ. ആ ദൈവത്തിന്റെ മക്കളാ നമ്മൾ. അത് തിരിച്ചറിഞ്ഞ പൗലോസ് പറയാണ്, നിങ്ങളിൽ കൃപയുണ്ടാകട്ടെ, നിങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. വീണ്ടും ജനിച്ച എല്ലാ ദൈവവൈദ്യരും, വീണ്ടും ജനിച്ച എല്ലാ ദൈവവൈദ്യരും ആരാണെന്നറിയാമോ? സൂപ്പർ നാച്ചുറലാ. ഇതൊരു സാധാരണ ബോഡിയാ. നേരത്തെ സുഹൃത്തുഭാഷ പറഞ്ഞു, ഇതൊരു സാധാരണ ബോഡിയാണ്, പക്ഷെ ഇതിൻ്റെ അകത്തൊരു സൂപ്പർ നാച്ചുറൽ സാധനം ഇരുമ്പുണ്ട്. അതിൻ്റെ വഴിയും കൂടെ നമ്മളൊന്ന് തിരിച്ചറിയണം കേട്ടോ. ഇത് കെടുന്ന ബീജം കൊണ്ടുണ്ടായതാ, എന്നാൽ ആ സൂപ്പർ നാച്ചുറൽ മാൻ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ആയ ഒരു സീഡ് എൻ്റെ ആത്മതലത്തിലേക്ക് വന്ന് എൻ്റെ ഉള്ളിൽ ഒരാത്മീക മനുഷ്യനെ, രണ്ടാമത്തെ മനുഷ്യനെ, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ, അല്ലെങ്കിൽ ഇന്നർ മാന് സൃഷ്ടിച്ചതാണ് ആ മനുഷ്യൻ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ മനുഷ്യൻ ഇരിപ്പുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് വെളിപ്പാടുള്ള അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ആത്മാവിനാൽ ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവത്താൽ ജനിക്കപ്പെട്ട ആ സൂപ്പർ നാച്ചുറൽ മാൻ ഈ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. അതിനെക്കുറിച്ചുള്ള വലിയൊരു വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. ഇതെന്നെ കർത്താവ് ഇങ്ങനെ ദൈവത്തിന് വന്ന് ധ്യാനിച്ചപ്പോൾ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണേ, അതെങ്ങനെയാണ് സൂപ്പർ നാച്ചുറൽ ആയത്? നിങ്ങൾ ശ്രദ്ധിക്കണേ, പത്രോസിൻ്റെ ലേഖനത്തിൽ പറയാണ്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ എങ്ങനെ വീണ്ടും ജനിച്ചേ? ഒറ്റ സീഡ് കൊണ്ടാണ് ദൈവവചനം. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവവചനം കൊണ്ട് വീണ്ടും ജനിച്ചാൽ നമ്മൾ അങ്ങനെ സൂപ്പർ നാച്ചുറൽ ആവും. കാരണം എന്താണെന്നറിയാമോ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അടുത്തെന്താ? വചനം ദൈവമായിരുന്നു. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇന്ന് ആ വചനത്തിന്റെ പൊസിഷൻ എന്താണെന്നറിയാമോ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, അവൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. യേശു എന്ന വചനം ഇന്ന് നമ്മുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്നു.
യേശുവിനെ കുറിച്ച് പ്രസംഗിക്കപ്പെടുമ്പോ യേശു പ്രസംഗിക്കപ്പെടുന്നു, യേശുവിനെ സ്വീകരിക്കുമ്പോ യേശുവിന്റെ വചനം സ്വീകരിക്കുമ്പോ യേശുവിനെ സ്വീകരിക്കുന്നു, യേശുവിന്റെ വചനം ഹൃദയത്തിൽ ഉൾക്കൊള്ളുമ്പോ യേശുവിനെ ഉൾക്കൊള്ളുന്നു. നിങ്ങളിന്ന് ശബ്ദമായിരിക്കും കേൾക്കുന്നത്, നിങ്ങളിന്ന് ശബ്ദമായിരിക്കും കേൾക്കുന്നത്, ആ പദ സഞ്ചയങ്ങളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തേക്ക് ട്രാൻസ്മിറ്റ് ആകുന്നത് ഒരു ശബ്ദമല്ല, അത് യേശുവാണ്. അങ്ങനെ പകരപ്പെട്ടവ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവർ ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, രക്തത്തിൽ നിന്നല്ല, സാക്ഷാൽ ദൈവത്തിൽ നിന്ന് തന്നെ വീണ്ടും ജനിച്ചു. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു സൂപ്പർ നാച്ചുറൽ മാൻ ഉണ്ട്, എൻ്റെ ഉള്ളിൽ ഒരകത്തെ മനുഷ്യനുണ്ട്. ആ അകത്തെ മനുഷ്യൻ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും, അത് പറയുന്നത് സംഭവിക്കും. അതൊരു സാധാരണ മനുഷ്യനല്ല, ലോകത്തിലുള്ള മനുഷ്യൻ പേടിക്കുന്നിടത്ത് എനിക്ക് പേടിക്കാൻ പറ്റത്തില്ല, ലോകത്തിലുള്ളവർ പതറുന്നിടത്ത് എനിക്ക് പതറാൻ പറ്റത്തില്ല. എൻ്റെ ഉള്ളിലുള്ള സൂപ്പർ നാച്ചുറൽ മാൻ എന്നോട് പറയും, വഴി തുറക്കാൻ പറയാൻ, വഴി അടയ്ക്കാൻ പറയാൻ, ചിലതിനെ കെട്ടാൻ, ചിലതിനെ അഴിച്ചു വിടാൻ, ചിലതിനോട് ഫ്രീ ആകാൻ, ചിലതിനെ ഇന്ന് പകലില് ആ അകത്തെ മനുഷ്യൻ സംസാരിക്കുന്നത് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് തിരിച്ചറിയപ്പെടുന്ന തലത്തിലേക്ക് ദൈവം മാറ്റട്ടെ. ഓ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, വീടുകളില്, നിങ്ങളുടെ ജോലിയില്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തില്, രോഗത്തില്, നിങ്ങളുടെ പ്രതിസന്ധികളില് അകത്തെ മനുഷ്യൻ ഇടപെടട്ടെ. ആ ശബ്ദം നിങ്ങൾ കേൾക്കട്ടെ, അത് നിങ്ങളുടെ വായിലൂടെ പുറത്തു വരട്ടെ. അത് വായിലൂടെ പുറത്തു വരുമ്പോ തിരുവല്ല മാറും, ഇന്ത്യ മാറും, ആ യേശു മാറും, ലോക രാജ്യങ്ങൾ ആ വായിലൂടെ പുറത്തു വരുന്ന ശബ്ദത്താൽ മാറാൻ പോവാം. യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽക്കാലം ആ പകർച്ച നിന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജനത്തിന്റെ മേൽ ആ പകർച്ച യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ചിലരൊക്കെ അകത്തെ മനുഷ്യന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രവചിക്കട്ടെ. ചിലർ രോഗത്തോട് മാറാൻ പറയട്ടെ, ചിലർ സാമ്പത്തികമായ പ്രതിസന്ധിയോട് ഇല്ലാതാകാൻ പറയട്ടെ. ലോകത്തിൻ്റെ കണ്ണിൽ നമ്മൾ സാധാരണ വ്യക്തികളാ, അടിച്ചാൽ പ്രതികരിക്കത്തില്ല, എന്ത് പറഞ്ഞാലും പ്രതികരിക്കത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു സംഭവം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അവൻ വായെടുത്ത് സംസാരിക്കുമ്പോൾ അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും, ദേശങ്ങളെ മാറ്റും, പൈശാചിക കോട്ടകളെ തകർക്കും, അഭിഷേകത്തിൻ്റെ തലങ്ങൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. ആത്മാന്തരീക്ഷങ്ങൾ മാറും. അവൻ ഒരു റൂമിലേക്ക് കയറുമ്പോൾ റൂമിൻ്റെ അന്തരീക്ഷം മാറും. അവൻ ടൗണിൽ നിൽക്കുമ്പോൾ ടൗണിൻ്റെ അന്തരീക്ഷം മാറും. അവൻ ഒരു രാജ്യത്തിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ലെവല് മാറും. അവൻ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ സ്ഥലത്തിൻ്റെ ലെവല് മാറും. നിങ്ങൾ ഇന്ന് ആത്മീകമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ ആത്മീക ജീവിത ഉന്നമനത്തിലേക്കൊന്നും എത്തിയില്ല. ബട്ട് യു കണ്ടിന്യൂ ടു ഗ്രോ. നിങ്ങളുടെ ഹൃദയത്തിന് അന്തർഭാഗത്ത് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട് നിങ്ങൾ വർദ്ധിച്ചു വരാൻ തുടങ്ങുക. കർത്താവ് വലിയ ദൈവപ്രവൃത്തികൾ നിങ്ങളിലൂടെ വെളിപ്പെടുത്തും. തിരുവല്ല CRM ചർച്ചിൻ്റെ ലെവലിനെ കർത്താവ് ഇനിയും മാറ്റും. രാജ്യങ്ങൾക്ക് അനുഗ്രഹമായ സഭയാക്കി, രാജ്യങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്ന സഭയാക്കി, അനേക രാജ്യങ്ങളെ, ഹല്ലേലൂയ, അനേക രാജ്യങ്ങളെ സ്പോൺസർ ചെയ്യുന്ന സഭയാക്കി, അനേക മിനിസ്റ്ററുകളെ സ്പോൺസർ ചെയ്യുന്ന സഭയാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരും. നിങ്ങളത് ഏറ്റുപറ. അഭിഷേകം തിരിച്ചറിഞ്ഞവരെല്ലാം അത് വിളിച്ചു പറ, അത് സംഭവിക്കും. Ra la ba ra ba ba shentel tel ba ba ra
Lombro, 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 lanta, 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 le. Corpo santa, cabala, tala, 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 bara santa, lache. Rombro, bobo, shaker, basa, tala, tala. Hallelujah. 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 Shabaranta, cala, santa, bashentele, rasa, talentele. Hallelujah. നമ്മുടെ ഉള്ളിൽ നമ്മുടെ വാക്കുകൾ ഉള്ളിൽ നിന്ന് കർത്താവ് ലഭിക്കാത്ത വാക്കുകൾ നിങ്ങൾ പറയണ്ട. ചിലർ നമ്മളോട് ഓരോ ചോദ്യമൊക്കെ ചോദിക്കും, നമുക്കൊന്നും പറയാനില്ല. നമുക്ക് അവർ ജഡത്തിൽ ചോദിക്കും, നമുക്ക് ജഡത്തിൽ ഒന്നും പറയാനില്ല. ജഡത്തിൽ എന്ത് വിതച്ചാലും ജഡത്തിൽ നാശമേ കിട്ടുകയുള്ളൂ. പിന്നെ ഇതിനെ നമ്മൾ ജഡത്തിൽ വിതയ്ക്കുന്നത്, മിണ്ടാതെ ഒന്നുമില്ലാത്ത സമയത്ത് മിണ്ടാതിരിക്കെ അവിടെ നീ ദൈവം ആരാന്നറിയാൻ പോവുക. ഈ വെളിപ്പാട് തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ പറയാ, ശത്രു എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കും. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ നാവ് കൊണ്ട് പാപം ചെയ്യാതെ സൂക്ഷിക്കും. സങ്കടമില്ലായിട്ടല്ല, സങ്കടമുണ്ട്, സങ്കടമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ സങ്കടം ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പൊങ്ങി വരും. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ചൂട് പിടിക്കും. പിന്നെ സംഭവിക്കുന്നത്, എൻ്റെ ഹൃദയത്തിൽ തീ കത്താൻ തുടങ്ങും. സങ്കടം ഒതുക്കി വെച്ച് ആരോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുന്ന ദൈവവൈദൽ ഇതിനകത്തോണ്ട് അവരോട് ദൈവാത്മാ ദൂത് പറയുക, നിന്റെ സങ്കടം പൊങ്ങി വരുന്ന ഒരാത്മതലമുണ്ട്, നിന്റെ സങ്കടം പൊങ്ങി വരുന്ന ഒരാത്മതലമുണ്ട്, അവിടെ പൊങ്ങി വരട്ടെ. അവിടെ ചൂട് പിടിക്കാൻ പോവാ. ചൂട് പിടിച്ചു കഴിയുമ്പോ അവിടെ തീ കത്താൻ പോവാ. നീ ധ്യാനിച്ചിരിക്ക, നീ ദൈവ സന്നിധാനത്തിൽ സന്തോഷത്തോടെ ഇരിക്ക, ധ്യാനിച്ചുകൊണ്ടിരിക്ക, നിന്റെ വായിൽ ദൈവ തീയുടെ വാക്കുകളെ തരാൻ പോവാം. ഈ സഭയിൽ നിന്ന് അഗ്നിനാവുകൾ പുറത്തു വരാൻ പോവാ. ഈ സഭയിൽ നിന്ന് അഗ്നിയുടെ വാക്കുകൾ പുറത്തു വരും. തിരുവല്ല പട്ടണത്തെ പിടിക്കുന്ന, കേരളത്തെ പിടിക്കുന്ന, നോർത്ത് ഇന്ത്യയെ പിടിക്കുന്ന, കോണ്ടിനെന്റുകളെ പിടിക്കുന്ന നീ നാവെടുത്ത് സംസാരിക്ക്. നിന്റെ സങ്കടം ദൈവത്തിന്റെ സന്നിധാനത്തിൽ നീ പകർന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ചില ശബ്ദങ്ങൾ പുറത്തു വരും. ആ വാക്കുകൾ അഗ്നിനാവുകളാണ്. ശൂന്യതയോട് നീ കൽപ്പിക്കുന്നത് ഉണ്ടായി വരും. നിന്റെ കുടുംബത്തിന്റെ അകത്തളങ്ങളില് ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ നീ നിന്റെ നാവെടുത്ത് നിന്റെ കുടുംബത്തിൽ നീ സംസാരിക്ക. ആ വാക്ക് ആ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിന്റെ നിലവാരത്തെ മാറ്റും. നീ സംസാരിക്ക്, ഓരോരുത്തരും സംസാരിച്ചുകൊണ്ടിരിക്ക. നിന്റെ ജീവിതത്തിന്റെ വെല്ലുവിളിയെ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകം കൊണ്ട് ഇന്ന് പകരം നീ സംസാരിക്ക. ചിലതിന്ന് പൊട്ടും, ചിലതിന്ന് അഴിയപ്പെടും, ചിലതിന്ന് സൃഷ്ടിക്കപ്പെടും, ചിലതിന്ന് ഉണ്ടായി വരും. ഓരോ ശാന്തരാധാരാധന
നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നല്ല മനുഷ്യരാണെങ്കിൽ നല്ലത് നിക്ഷേപം പ്രാപിച്ചുകൊണ്ടിരുന്നു, കർത്താവിൽ നിന്ന് നല്ലത് പ്രാപിച്ചുകൊണ്ടിരുന്നു, യേശു ആകുന്ന നല്ലതിനെ പ്രാപിച്ചുകൊണ്ടിരുന്നു. നിങ്ങളുടെ വായിൽ നിന്ന് റൈറ്റ് ടൈമിൽ നല്ലവൻ പുറത്തു വരും. അവൻ ചിലതിനോട് മാറാൻ പറയും, അവൻ നിങ്ങളുടെ വായിലൂടെ പുറത്തു വരും, ചില ചില കോട്ടകളോട് ഇടിയാൻ പറയും. ഓ, നിന്റെ സാഹചര്യത്തെ കണ്ട് ഇനി നീ മിണ്ടാതിരിക്കരുത്, നിന്റെ സാഹചര്യത്തെ കണ്ട് ഇനി നീ ഒരിക്കലും മൗനമായി ഇരിക്കരുത്, നിന്റെ സാഹചര്യത്തെ കണ്ടുകൊണ്ട് നീ പറ ഉണ്ട്. Come on. താബറ സാന്റല റാന്റലെ ടെലെ ടെലെ ഷാററ ലാന്റബറെ കലേഷ് ഗോർബോസി. ഒരു നിമിഷം ശ്രദ്ധിക്കണേ. കുവൈറ്റില് 2015 വിസയില്ല, കുടുംബമായിട്ട് കുവൈറ്റിലാണ്, ജോലി ചെയ്യുന്നില്ല. കർത്താവ് പറഞ്ഞു ദിവസത്തിൽ വേണ്ടത് ദിവസത്തെ തരുമെന്ന് വിശ്വസിച്ച് ഓരോ ദിവസം ജീവിക്കുക. പക്ഷെ കർത്താവ് ദൂത് പറഞ്ഞു 2015 നീ വണ്ടി ഓടിക്കും, വിസ ഉണ്ടായിട്ട് വേണ്ടേ വണ്ടി ഓടിക്കാൻ, വിസ ഉണ്ടായിട്ട് വേണ്ടേ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ. പക്ഷേ കുവൈറ്റിൻ്റെ ഊഷ്മളമായ ചൂടിലൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം ഈ വെളിപ്പാട് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ പറയും വിസ ഉണ്ടാകട്ടെ, ഞാൻ പറയും ലൈസൻസ് ഉണ്ടാകട്ടെ, ഞാൻ പറയും വാഹനം ഉണ്ടാകട്ടെ, ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കും. 2015 അവസാന മാസത്തിൽ എൻ്റെ വിസയുടെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിസ കർത്താവ് തന്നു, വാഹനത്തെ കർത്താവ് തന്നു. എൻ്റെ ഭാര്യയ്ക്ക് പ്രഗ്നൻ്റ് അവിടെ പോയി കുഞ്ഞുണ്ടായി, പ്രഗ്നൻ്റ് ആയിട്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു അങ്കിള് വണ്ടി ഒരു ബ്രദർ വണ്ടി എടുത്തു. നമ്മുടെ സഭയിലുള്ള ആൾ പോലും അല്ല, വണ്ടി എടുത്തിട്ട് പുള്ളിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പജീറോ എടുത്ത പജീറോ പുള്ളി പറഞ്ഞു, പാസ്റ്ററെ ഈ വണ്ടി എടുത്തതെന്ന് എന്തിനെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഓൾറെഡി വണ്ടിയുണ്ട്. പാസ്റ്റർ ഒരു കാര്യം ചെയ്തോ, ഈ വണ്ടിയും കൊണ്ട് നടന്നു. എനിക്ക് അതിനോട് ബന്ധത്തിൽ ഒരു കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ഈ 2012 കണ്ണൂരിൽ നിന്ന് ഞാൻ കുവൈറ്റിലേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് 2000 മോഡൽ കാലിബർ. എത്ര പേർക്കറിയാം 2000 മോഡൽ കാലിബർ? 2000 മോഡൽ കാലിബർ ഞാൻ കൊണ്ടുപോയി വിറ്റു. വിറ്റിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം, ഈ 12 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ആരാധന നടത്തണം, പ്രസംഗം നടത്തണം. കണ്ണൂർ എന്ന് അങ്ങനെ ആരും പറഞ്ഞാൽ ഒന്നും ആരും കേൾക്കത്തൊന്നുമില്ല. ഈ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കിടന്നുണ്ട്, ഇത് എങ്ങനെയെങ്കിലും ആരോടൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ. ഈ കാലിബർ ഞാൻ കൊണ്ടുപോയി വിറ്റിട്ട് എനിക്ക് 15,000 രൂപ കിട്ടി. ആ 15,000 രൂപ കൊണ്ട് ഞങ്ങൾ എൻ്റെ സുഹൃത്തായിരിക്കുന്ന പാസ്റ്റർ ജിബു കെ പുന്നൂസ്, പാസ്റ്റർ ഫെയ്സൻ, അങ്ങനെ കുറച്ച് പേർ ഒരുമിച്ച് കൂടി, പാസ്റ്റർ ബിജോയ് ഞാനുണ്ടെന്ന്, പാസ്റ്റർ ബിജോയ് ഞങ്ങളെല്ലാം കൂടെ ഒരു 12 മണിക്കൂർ കണ്ണൂർ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വേണ്ടി കൂടി. കൊച്ചു പിള്ളേരടക്കം 12 മണിക്കൂർ ഒന്നും ചെയ്യാതെ ഇരുന്നേ, ആരാധന മാത്രം, പ്രാർത്ഥന മാത്രം, പ്രസംഗം മാത്രം, ഭക്ഷണമില്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങിപ്പോ ചുമ്മാ പറയുന്ന ദൈവസാന്നിധ്യം ഇറങ്ങിയ ജനം എവിടെയും പോകത്തില്ല. അത് കൊടുത്തിട്ട് വന്നേ, അത് കൊടുത്തിട്ടാണ് കുവൈറ്റിൽ പോയേ, അങ്ങനെ കൊടുത്തിട്ടാണ് കുവൈറ്റിൽ പോയേ. കർത്താവ് കുവൈറ്റിൽ വണ്ടി തന്നു. എനിക്ക് കമ്പനി വിസ അടിക്കണമെങ്കിൽ 2013 മോഡലെങ്കിലും വണ്ടി എനിക്ക് വേണം. 2013 മോഡലല്ല എൻ്റെ വണ്ടി, കുറേ പഴയ ഒരു പജീറം കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഈ കാര്യം എൻ്റെ ചർച്ചിലെ വിശ്വാസികൾക്കും അറിയാം, എൻ്റെ കൂട്ട് ദൈവദാസന്മാർക്കും അറിയാം. ഞാനൊരു പാസ്റ്റർ സുജിത് ജെയിംസിൻ്റെ കൺവെൻഷനിൽ ഞാനിങ്ങനെ പോയിരിക്കുക ഫ്രണ്ടിൽ. പാസ്റ്റർ സുജിത് ജെയിംസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് എന്നെ തട്ടി, ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ദൂത് പറയുന്നത് നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴെങ്കിലും കേൾക്കുന്നതല്ലേ. പറഞ്ഞു 2010, 2011, 2012, 2013, 2013 മോഡൽ വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്നത്, നിനക്ക് 2014 മോഡൽ വണ്ടി ദൈവം തരും.
ഞങ്ങളുടെ വിശ്വാസികളല്ലേ ഇങ്ങനെ ഞെട്ടിത്തരിക്കുക, എന്തുവാ ഈ സംഭവിക്കുന്നത്? ഹല്ലേലൂയ, അതൊരു വാക്തത്വ, കർത്താവ് ചെയ്യും. ആമേൻ. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി അങ്ങ് കൊടുത്താൽ കർത്താവ് വേറെ വെറുതെ കടക്കാരനായിട്ടൊന്നും ഇരിക്കത്തില്ല. ഞാനിങ്ങനെ ഈ സൂചിഭാഷയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു 5 വർഷം കഴിയുമ്പോൾ എന്താവും ഈ CRM? ഈ പുള്ളി ഇങ്ങനെ വീടും വിറ്റ് ഉള്ള പൈസ ആർക്ക് കൊടുത്തു കഴിയുമ്പോൾ, ഐ കാൻ്റ് ഇമാജിൻ വാട്ട് യു ആർ ഗോയിങ് ടു ബി ഇൻ 2020. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ലേ? എന്നും അതത് ദിവസത്തിന് അതത് ദിവസത്തെ ദോഷം മതി. ഇന്ന് ഇന്നത്തെ ദോഷം, നാളെ നാളത്തെ ദോഷം. But still we are going, still we are proceeding, still we are living, still we are ministering. പിശാച് അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഞങ്ങൾ ഇന്നലെ ബുദ്ധിമുട്ടിലായിരുന്നു, അതിന് മുമ്പ് ബുദ്ധിമുട്ടിലായിരുന്നു, പല ദിവസങ്ങൾ ഞങ്ങൾ ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങളെ നിർത്തിയിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ഞങ്ങളെ അവസാനിപ്പിച്ചിട്ടില്ല. Still we are alive, still we are on victory side, still we are more going forward, still we are moving. ദൈവം വലിയ അസാധാരണമായ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചെയ്യും. നിങ്ങൾ തുടങ്ങണം. പാസ്റ്റർ പറയട്ടെ, പാസ്റ്റർ ബിജോനാ ഞാൻ പറയട്ടെ, പാസ്റ്റർ പ്രമോദ് പറയട്ടെ, ലീഡേഴ്സ് പറയട്ടെ, പറഞ്ഞു നിർത്ത്. നിങ്ങളും കൂടെ പറയാൻ തുടങ്ങ്. ഈ അന്തരീക്ഷത്തിൽ അത് കേൾക്കട്ടെ, ദേശത്ത് അത് വെളിപ്പെടട്ടെ. അത് ആ ശബ്ദം ചിലരുടെ കാതുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക്, ചിലരുടെ ഉറക്കത്തിലേക്ക് ആ ശബ്ദം ചെല്ലും. അത് നിങ്ങളുടെ ജീവിതത്തിലെ ദൈവപ്രവൃത്തിയായി കർത്താവ് ചെയ്യാൻ പോകും. സങ്കീർത്തനകാരൻ പറയുക, ശ്രദ്ധിക്കണേ, സങ്കീർത്തനകാരൻ പറയുക, എൻ്റെ നാവ് സമർത്ഥനായ, അതിനുമുമ്പ് പറയുന്നത് എൻ്റെ ഹൃദയം ശുഭവചനത്താൽ. യേശു പറഞ്ഞു, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. സങ്കീർത്തനകാരൻ പറയും, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നു. ഞാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നു. ഞാൻ പട്ടണിയിൽ ഇരിക്കുമ്പോഴും എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നു. ഞാൻ പണക്കാരായിരിക്കുമ്പോഴും എൻ്റെ ഹൃദയം ശുഭവചനത്താൽ നിറയുന്നു. പിശാച് എനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന് തോന്നുമ്പോഴും എൻ്റെ ഹൃദയം അതിനപ്പുറത്തേക്കുള്ള ശുഭവചനത്താൽ നിറയുന്നു. എൻ്റെ കൃതി, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ. സമർത്ഥൻ, സമർത്ഥൻ മുകളിൽ ഇരിപ്പുണ്ട്. അവൻ നിന്റെ നാവിൻ്റെ ഉള്ളിൽ, നിന്റെ ഹൃദയത്തിൽ ചിലത് പറയും. മോനെ ചിലത് എഴുതിക്കോ, തിരുവല്ലയുടെ ചരിത്രത്തിൽ നീ ചിലത് എഴുതിക്കോ, തിരുവല്ലയുടെ ചരിത്രത്തിൽ ചിലത് എഴുതിക്കോ, തിരുവല്ലയുടെ ചരിത്രത്തിൽ നീ ചിലത് എഴുത. ഞാൻ സമർത്ഥനായ ലേഖകൻ, തിരുവല്ലയുടെ കഥയെ ഞാൻ മാറ്റാൻ പോവാ. റോലോ ബോഷൻറ്റല കബറ സാൻറ്റല റോംബ്രോ സാറ്റക്ക ബാർബ സെൻറ്റല റോക്കോ ബോഷൻറ്റല ബ്രോ സാറ്റക്ക തിരുവല്ലയുടെ ചരിത്രത്തിൽ ചിലത് നിങ്ങൾ എഴുതി ചേർക്കാൻ പോകും. പാരമ്പര്യത്തിൻ്റെയും പല നിലവാരത്തിൽ പരിമിതപ്പെടുത്തി വെച്ച തിരുവല്ലയുടെ ആത്മതലത്തിന് നിങ്ങൾ വ്യത്യാസം കുറിക്കും. നിങ്ങൾ പറയുന്നത് ഈ ദേശത്ത് നടക്കും. ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയുന്നവൻ അവൻ്റെ ശബ്ദം കേട്ട് ചിലത് ഈ ദേശത്തോട് പറയും, ഈ സമൂഹത്തോട് പറയും, ഇവിടെ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളോട് പറയും, ഇവിടെ വ്യാപരിക്കുന്ന ബലവാനോട് പറയും. കെട്ടുവാ നിന്നെ,
ഇതുവരെ നീ പിടിച്ചു വെച്ചതിനെ ഞാൻ ഇനി കെട്ടുക, നീ പിടിച്ചു വെച്ച കോപ്പിന് ഞാൻ കവരുക. ചിലത് കവർന്ന സിയാറം ചർച്ചിന്റെ ഉള്ളിലേക്ക് കർത്താവ് കൊണ്ടുവരും. നിങ്ങൾക്ക് അതിനു വേണ്ടി ദൈവം ശക്തി പകരും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. അവന്റെ പേര് ബലവാൻ, നിങ്ങളുടെ പേര് ശക്തിയും അമിത ബലവും ഉള്ളവരായതുകൊണ്ട് അതിൽ ബലപ്പെടുന്നവരായിട്ട് അതിലും ബലമുള്ളവൻ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ എന്ന് പറയാം, അതിലും ബലമുള്ളവൻ വന്നവനെ പിടിച്ചു കെട്ടു. ഹല്ലേലൂയ, നിങ്ങൾ ബലവാനല്ല, നിങ്ങൾ അതിലും ബലവാനായതുകൊണ്ട് നിങ്ങൾ ഈ ദേശത്തിലെ ചിലതിനെ കെട്ടു. അസാധാരണമായ ദൈവപ്രവൃത്തികളെ കർത്താവ് വെളിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് സംസാരിക്കുന്ന ഈ ദിവസങ്ങൾ നമ്മൾ പറയണം, പറഞ്ഞുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പ്രശ്നമാകട്ടെ, എന്ത് പ്രതിസന്ധിയാകട്ടെ, ഇയാൾ നന്നാകത്തില്ല, നിങ്ങൾ 100 പ്രാവശ്യം വായിക്കൊണ്ട് പറഞ്ഞതാ, അതിനെല്ലാം നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. പകരം ഇനി ഇയാൾ നന്നാവുമെന്ന് പറ, ഇയാളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന് പറ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തുന്ന് പറ, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുക, ഞാൻ അവൻ്റെ സൈഡിലാണ്, എന്ന് നിങ്ങൾ പറ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ചിലതിനെ മാറ്റും. ഈ വെളിപ്പാടുത്തോ, ഈ വെളിപ്പാട് പ്രാപിച്ച അപ്പോസ്തലൻ പറയാ, നിങ്ങൾക്ക് കൃപ ഉണ്ടാകട്ടെ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ഈ ആശീർവാദമൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് എന്താ, പിതാവായ ദൈവത്തിന് തീരാൻ പോവാന്നുള്ള നിലയിലാ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. അഭിഷക്തൻ ഇവിടെ അത് പറയുമ്പോ നിങ്ങളുടെ കൂടെ ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അത് നിങ്ങളുടെ കൂടെ വരും. ഹല്ലേലൂയ, അത് നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങളുടെ കൂടെ ചലിക്കും, അത് നിങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങളുടെ കൂടെ ചലിക്കും, അത് നിങ്ങളുടെ കാര്യ നിർവഹണത്തിൽ നിങ്ങളുടെ കൂടെ ചലിക്കും. അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. അപ്പൊ അതുകൊണ്ട് സഭയില് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരെങ്കിലും പറഞ്ഞ കേട്ടിട്ട് നിങ്ങളൊന്നും പറയരുത്. സമയത്തിന് മുമ്പ് നിങ്ങളൊന്നും വിധിക്കരുത്. പകരം നിനക്ക് ആത്മാവിൽ പറയാൻ വല്ലതും ഉണ്ടോ എന്ന് ആത്മാവിനോട് ചോദിച്ചുകൊണ്ടിരിക്കെ അവൻ വല്ലതും പറഞ്ഞ നീ വിളിച്ചു പറ, ചരിത്രമാറ്റ നീ. കൂടി പറ, ഇത് ഉണ്ടാകട്ടെ എന്ന് പറ. ആമേൻ. ഉണ്ടാകാതിരിക്കാൻ പറ്റെങ്കിൽ ഉണ്ടായിരിക്കാൻ പറ്റട്ടെ. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ദൈവകൃപയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ലെവല് മാറാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ സംഭവമാണ് ഈ സ്തോത്രത്തിൻ്റെ സംഭവം. സ്തോത്രം, സ്തോത്രം ശ്രദ്ധിക്കണേ. ഈ എഫ് എസ് എ ലേഖനം നിങ്ങൾ ആരും ബൈബിൾ ഒന്നും എടുക്കണം, വായിക്കണം, ശ്രദ്ധിച്ചാൽ മതി. എഫ് എസ് എ ലേഖനം 1-ാം അധ്യായത്തിൽ പറയാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവിൽ, നിങ്ങളെല്ലാം നല്ല വിശ്വാസികളാ, ആമേൻ, ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്ന, അല്ല ഓക്കെ കറക്റ്റ്, അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിങ്ങൾ അങ്ങ് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ഓർത്ത് വേണം ഇവിടെ സ്തോത്രം പറയാൻ. പാസ്റ്റർ ബിജോയ് നായനാൻ, പാസ്റ്റർ പ്രമോദ്, സ്തോത്രം പറ, സ്തോത്രം പറ എന്ന് പറയുമ്പോഴല്ല, ഞാൻ ഇന്ന് പകലിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് പിതാവേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറ. ആ അനുഗ്രഹം ഇവിടെ വെളിപ്പെടാൻ തുടങ്ങും. ആ അനുഗ്രഹം ഇവിടെ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. വെളിപ്പാട് കൊണ്ട് സ്തോത്രം പറയുന്ന സഭ, വെളിപ്പാട് കൊണ്ട് ആരാധിക്കുന്ന സഭ, വെളിപ്പാട് കൊണ്ട് ദൈവത്തിന് മഹത്വം കരറ്റുന്ന സഭ, ആ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ലെവൽ ഷിഫ്റ്റ് ആവും, മിനിസ്ട്രിയുടെ ലെവൽ ഷിഫ്റ്റ് ആവും, അനുഗ്രഹത്തിന്റെ ലെവൽ ഷിഫ്റ്റ് ആവും, എല്ലാ മണ്ഡലങ്ങളും ഷിഫ്റ്റ് ആകും. പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. തീർന്നില്ല, എഫ് എസ് എൽ 3-ാം അധ്യായത്തിലെ പ്രാർത്ഥനയാ,
അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ ക്രിസ്തു ഇരിക്കേണ്ടതിന് വരം ലഭിക്കണം. സകല വിശുദ്ധന്മാരോടുകൂടെ സ്നേഹത്തിന്റെ ആഴം, വീതി, ഉയരം, നീളം എന്നിവ നിങ്ങൾ ഗ്രഹിക്കണം. ദൈവത്തിന്റെ നിറവോളം നിങ്ങൾ നിറഞ്ഞു വരണം. അതിനുശേഷം എന്നാൽ നാം ചോദിക്കുന്നതിലും നാം നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. പറയേ, എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ഈ ചോദിച്ചതിന്റെ അപ്പുറത്തേക്ക് നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമായതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് നീ മഹത്വം കരേറ്റാൻ തുടങ്ങ്, നീ ആരാധിക്കാൻ തുടങ്ങ്, നീ ദൈവത്തിന് സ്തോത്രം പറ, അത് വെളിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് നീ സ്തോത്രം നിർത്തല്. സ്തോത്രം നിന്റെ ഹൃദയത്തിന് അന്തർഭാഗത്ത്, ഞാൻ പ്രസംഗിക്കുന്നതുകൊണ്ട് സ്തോത്രം പറയണമെന്നല്ല ഞാൻ പറഞ്ഞേ, നിന്റെ ഹൃദയത്തിന് അന്തർഭാഗത്ത് എപ്പോഴും സ്തോത്രം പറയണമെന്ന് പറയുന്നതിന്റെ കാര്യം, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, അത് നീ തിരിച്ചറിഞ്ഞ് സ്തോത്രം പറയാൻ തുടങ്ങുമ്പോ നിന്റെ ജീവിതത്തില് അത് വെളിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് സ്തോത്രം പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് മുൻപോട്ട് യാത്ര ചെയ്യാം. ഹല്ലേലൂയ. മൂന്ന് കാര്യം ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കാം. ഒന്നാമത്, നിങ്ങൾ പറയണം, കാരണം നിങ്ങൾ അസാധാരണ വ്യക്തിയാണ്. രണ്ടാമതായി, നിങ്ങൾ തിരിച്ചറിഞ്ഞ് സ്തോത്രം ചെയ്യണം. മൂന്നാമതായി, വെളിപ്പാടോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സഭയുടെ ലെവലിനെ കർത്താവ് മാറ്റും. ഇത്രത്തോളം സമയം അനുവദിച്ചതിന് കർത്താദാസന്മാർക്ക് നന്ദിയെ, സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർമ്മിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.